स्नेहमेशुवे यन मनसिन्नगाधमे एन्निल निन स्नेह कारणम एन्नरिविन्नतीतमे तारकंगल्कुमीदयुम तावक स्नेहमुन्नतम तारकंगल्कुमीदयुम तावक स्नेहमुन्नतम आळियिलुम निन् स्नेहत्तिन् आळमगाधमेन् प्रिया आळियिलुम निन् स्नेहत्तिन् आळमगाधमेन् प्रिया നമ്മുടെ അരുമനാഥന്റെ മഹത്വത്തെ ധ്യാനിപ്പാനും കർത്താവ് നമ്മോട് ചെയ്തതിൻ്റെ മഹത്വം ഓർക്കുവാനുമായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. നിത്യനരകം മാത്രം അർഹിച്ചിരുന്ന അരിഷ്ട പാപികളായ നമുക്ക് നിത്യമായ ജീവൻ നൽകി ദൈവവുമായുള്ള ബന്ധം ആസ്വദിച്ച് ജീവിപ്പാനായിട്ട് ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നമ്മെ യോഗ്യരാക്കിയത് ആ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നു മാത്രമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട മനസ്സിനുടമകളായി കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാനായിട്ട് നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് അനുവദിക്കുന്നതെങ്കിലും അവൻ്റെ നാമത്തിന് തക്ക മഹത്വം നാം എവിടെയായാലും കൊടുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാനായിട്ട് ഇന്ന് കർത്താവ് ഒരവസരം കൂടെ നൽകുവാൻ ഇടയായിട്ട് തീർന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതുപോലെ പ്രിയ ജോഫി ഒരു പെൺ പൈതലിനെ ഇന്ന് രാവിലെ 8:30 ജന്മം കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രാർത്ഥിച്ച എല്ലാ ദൈവ മക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് ആ വേദഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകൾ ഓർപ്പിച്ച് ആ പ്രത്യേകതകൾ ഓർക്കുമ്പോൾ കേവലം ചെറിയ കുറിപ്പുകൾ മനസ്സിലാക്കി സംതൃപ്തി അടയുക എന്നതിനേക്കാൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ നാമത്തെ കീർത്തിപ്പാൻ വാസ്തവമായിട്ട് നമുക്ക് ഇടയാകുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ 14 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ താൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം പലപ്പോഴും അതിൽ നിന്ന് നല്ല ചിന്തകൾ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ സത്ത എന്ന് പറയുന്നത് 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം എന്നുള്ളതാണ്. അർത്ഥാൽ കർത്താവിനെ പോലെ എഫസോസിലെ ദൈവജനമായിത്തീരണം. അങ്ങനെ കർത്താവിനെ പോലെ ആയിത്തീരണമെങ്കിൽ അതേ 16-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. 17-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 19-ാം വാക്യത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം എന്ന് നാം കാണുന്നു. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്ന ഒരു പദമാണ് സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നുള്ളത്. അതിൽ നിന്ന് മാത്രമല്ല നാം അതിനെ വീണ്ടും ആ ഭാഗം നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ സ്നേഹത്തെ ചില കാര്യങ്ങളോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. കേവലം അതൊരു പ്രാർത്ഥനയാണെങ്കിൽ തന്നെയും ആ പ്രാർത്ഥനയിൽ കർത്താവിനെ പോലെ ആകണം ഈ വിശുദ്ധരെല്ലാവരും എന്നുള്ള ഉൽക്കടമായ ആഗ്രഹമാണ് തനിക്കുള്ളതെങ്കിൽ തന്നെയും അതിനെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഏതൊരു ക്രിസ്തു ഭക്തനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനായിട്ട് അവനെയും പ്രാപ്തിപ്പെടുത്തുന്നത് ആ സ്നേഹം ഒന്ന് മാത്രമാണ് എന്നുള്ളതിന് സംശയമില്ല. ആ സ്നേഹത്തിൻ്റെ 5 പ്രത്യേകതകൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് ഇരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 19-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം വായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ചില അളവുകളോട് പരിണാമങ്ങളോട് പരിമാണങ്ങളോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. പതിനെട്ടാം വാക്യത്തിൽ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, വീതിയും നീളവും ഉയരവും ആഴവും എന്നുള്ളതാണ്. വീതിയും നീളവും ഉയരവും ആഴവും. വില്യം മക്ഡൊണാൾഡ് എന്ന് പറയുന്ന കർത്തൃദാസൻ തൻ്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ വീതിയെക്കുറിച്ച് എഫ് എസ് ലേഖനം 2:11 മുതൽ 18 വാക്യത്തെ ആസ്പദമാക്കി താൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹൂദരെയും ജാതിയെയും ഉൾക്കൊള്ളുന്നതാണ്. എന്ന് വെച്ചാൽ സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ വീതി അല്ലെങ്കിൽ വിശാലത എന്ന് പറയുന്നത്. അതിൽ നിന്ന് ആരെയും പുറത്താക്കിയിട്ടില്ല, ആർക്കും അതിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് കർത്തൃദാസൻ അവിടെ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ദൈവസ്നേഹത്തിൻ്റെ നീളം എന്ന് ചോദിച്ചാൽ താൻ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, എഫ് എസ് ലേഖനം 1:4 ലോകസ്ഥാപനത്തിന് മുൻപേ എന്നും 2:7 സ്വർഗത്തിലിരുത്തുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ നിത്യത മുതൽ നിത്യത വരെ നീളുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ നീളം എന്നാണ് താൻ പറയാനിടയായിട്ട് തീർന്നത്. മാത്രമല്ല എന്താണ് ദൈവസ്നേഹത്തിൻ്റെ ഉയരം എന്നുള്ളത് ആ ഗ്രന്ഥത്തിൽ താൻ പറഞ്ഞിരിക്കുന്നത്. എഫ് എസ് ലേഖനം 2:6 ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അപ്പോൾ സ്വർഗോന്നതകളിൽ എത്തിക്കുന്നതാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ ഉയരം എന്നുള്ളതാണ് താൻ അവിടെ പറയാനിടയായിട്ട്. എന്താണ് ഈ സ്നേഹത്തിൻ്റെ ആഴം? താൻ ഇപ്രകാരമാണ് അവിടെ രചിച്ചിരിക്കുന്നത്. 2:1-3 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന, അത് അഥവാ അടിയില്ലാത്ത കുഴിയിൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ കുഴഞ്ഞ ചേറ്റിലും ആഴമുള്ള കുഴിയിലും കിടന്നിരുന്ന അവസ്ഥ വരെ അതിലേക്ക് ഇറങ്ങി വരുന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്. ഞാനത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ സ്നേഹം പെരിയ സ്നേഹമാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് വലിയ സ്നേഹമാണ്. എഫ് എസ് എ ലേഖനത്തിൽ പൗലോസിൻ്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഇത് മഹാസ്നേഹമാണ് എന്നുള്ളത്. വീതി, നീളം, ഉയരം, ആഴം എന്നുള്ള പദം എന്നെ ഓർപ്പിക്കാനായിട്ട് ഇടയായിട്ട്. ആർക്കും ഈ സ്നേഹം ആസ്വദിക്കുവാനായിട്ട് ലഭ്യമാണ്. യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല. ഈ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന ഏത് മഹാപാപിക്കും അനുഭവവേദ്യമാക്കാവുന്നതാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം. കാരണം യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാണ്. വലിയവനായ ദൈവം താൻ സ്നേഹിക്കുന്നത് വലിയതായിട്ട് തന്നെയാണ്. ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ ഒരു മനോഹരമായ പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വീതി, നീളം, ഉയരം, ആഴം എന്നുള്ള പദങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അത് മഹാസ്നേഹമാണ്, അത് വലിയ സ്നേഹമാണ്, അത് പെരിയ സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാലാകാലങ്ങളിൽ ഈ വലിയ സ്നേഹത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തീരുവാൻ ദൈവകൃപയാൽ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഈ വലിയ സ്നേഹം നമ്മെയും ഉൾക്കൊള്ളുന്നതാണെന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകി. തിരുനാമത്തിന് സ്തോത്രം. രണ്ടാമത്തെ പ്രത്യേകത നാം ഇവിടെ ആ പദപ്രയോഗങ്ങൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീതിയും നീളവും ഉയരവും ആഴവും എന്നുള്ളത് നമുക്കറിയാം. വീതി, നീളം, ഉയരം, ആഴം എന്നുള്ളത് ദൃശ്യമായ വസ്തുക്കളെ ക്കാണ് നമ്മൾ പറയുവാനായിട്ട് ഇടയായിട്ട് തീരുക. കാണാത്ത ഒരു കാര്യങ്ങൾക്ക് നീളമുണ്ടെന്ന്, വീതിയുണ്ടെന്ന്, ആഴമുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം സ്നേഹം എന്ന് പറയുന്നത് ഒരു അദൃശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ അദൃശ്യമായ ആ കാര്യത്തെ, ആ സത്യത്തെ ഇവിടെ പൗലോസ് ദൃശ്യവൽക്കരിക്കുകയാണ്. എങ്ങനെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്? അതിന് വീതിയുണ്ട്, അതിന് നീളമുണ്ട്, അതിന് ഉയരമുണ്ട്, അതിന് ആഴമുണ്ട് എന്ന് പൗലോസ് ഇവിടെ രേഖ. അതിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാം ായിട്ട് സാധിക്കുന്നത് ഇത് പ്രത്യക്ഷമായ സ്നേഹമാണ് എന്നുള്ളതാണ്. ഇത് പ്രത്യക്ഷമായ സ്നേഹമാണ്. യിരെമ്യാ പ്രവചനം 31:3 വാക്യത്തിൽ നാം വായിക്കുന്നത് അത് നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4:9 വരുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ സ്നേഹം പ്രത്യക്ഷമായി എന്ന് നാം വായിക്കുന്നുണ്ട്. റോമാലേഖനം 5:5 വരുമ്പോൾ അതിൻ്റെ 8 ഈ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളത് നാം കാണുന്നുണ്ട്. മാത്രമല്ല റോമാലേഖന 5:5 നാം വായിക്കുന്നത് ഈ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു എന്ന് നാം കാണും. അപ്പം നിത്യതയിലുണ്ടായ ആ സ്നേഹം
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരത്തക്ക രീതിയിൽ പ്രത്യക്ഷമായി എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഗ്രഹിക്കാനായിട്ട് വീതി നീളം ഉയരം ആഴം എന്നുള്ള ആ പദങ്ങൾ പ്രത്യക്ഷമായ ദൈവസ്നേഹത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അവിടെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ആ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു എന്ന് പറയുന്ന ദൈവം നമ്മുടെ ഹൃദയ പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാനായിട്ട് എത്ര പടി താണിറങ്ങി വരേണ്ടി വന്നു എന്നുള്ളത് ഫിലിപ്പി ലേഖന രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട്. നമ്മെ പ്രതി നമ്മുടെ ഉള്ളിലേക്ക് ആ സ്നേഹം പകരത്തക്ക രീതിയിൽ നിത്യസ്നേഹവാനായ ദൈവം എത്രയോ പടി താണിറങ്ങി വരുവാനായിട്ടിടയായി. താഴ്ചയിൽ കിടന്നിരുന്ന നമ്മെ ഓർത്തപ്പോൾ അവൻ താണു വരുവാനായിട്ട് മനസ്സ് വെച്ചു എന്നുള്ളതാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പ്രത്യക്ഷമായ സ്നേഹമാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വീതി നീളം ഉയരം ആഴം എന്നുള്ള പദം നാം നോക്കുമ്പോൾ നമുക്കറിയാം, വീതി എത്രയാണെന്ന്, ദൈവസ്നേഹത്തിൻ്റെ വീതി എത്രയാണെന്ന് നാം തിരുവെഴുത്തുകളോട് ചോദിച്ചാൽ നമുക്കറിയാം, ദൈവം അപരിമേയനാകയാൽ ആ സ്നേഹത്തെ അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. വീതി അളക്കുവാൻ സാധിക്കുകയില്ല, ഇൻഫിനൈറ്റാണ്. മാത്രമല്ല നീളമോ അതും അളക്കുവാൻ സാധിക്കുകയില്ല, ഉയരമോ അതും അളക്കുവാൻ സാധിക്കുകയില്ല, ആഴമോ അതും അളക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ സ്നേഹം അളക്കുവാൻ കഴിയാത്ത വണ്ണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണതയുള്ളതാണ് എന്നുള്ളതാണ്. കാരണം ദൈവം പരിപൂർണനാണ്. ദൈവം പരിപൂർണനാകിയാൽ ദൈവത്തിൻ്റെ സ്നേഹവും പരിപൂർണത ഉള്ളതാണ്. സമാഗമന കൂടാരത്തിൽ ദൈവം അധിവസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് നാം വായിക്കുന്നത് 10 മുഴം നീളം, 10 മുഴം വീതി, 10 മുഴം ഉയരം എന്നുള്ളതാണ്. അത് ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ദൈവം അധിവസിക്കുന്ന സ്ഥലത്തെ, ആ അതിപരിശുദ്ധ സ്ഥലത്തെ 20 മുഴം നീളവും വീതിയും ഉയരവുമായിട്ടാണ് നമുക്ക് കാണാനായിട്ട്. അത് പൂർണ്ണതയെ കാണിക്കുകയാണ്. ദൈവം അധിവസിക്കുന്ന സ്ഥലം അത് പെർഫെക്റ്റാണ്, പൂർണ്ണതയുള്ള. അങ്ങനെയെങ്കിൽ ഇവിടെ പൗലോസ് ദൈവ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വീതി നീളം ഉയരം ആഴം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ ഒളിച്ചിരിക്കുന്നത് ദൈവസ്നേഹം പരിപൂർണത ഉള്ളതാണെന്നുള്ളത്. അത് ആ പരിപൂർണ സ്നേഹം മുഖാന്തരം അപൂർണരായ നമുക്ക് പൂർണ്ണത കൈവരിപ്പാനായിട്ട് ഇടയായിട്ട് തീരുന്നു എന്നുള്ളതാണ്. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്നുള്ളതാണ്. പരിപൂർണതയുള്ള സ്നേഹം. ആദ്യമായിട്ട് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത് ഈ സ്നേഹം പെരിയ സ്നേഹമാണ്, വലിയ സ്നേഹമാണ്, മഹാസ്നേഹമാണ്. രണ്ടാമതായി പറഞ്ഞത് വീതി നീളം ഉയരമാഴം എന്നുള്ള ആ പദങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഈ സ്നേഹം കാലം കാലത്തിൽ പ്രത്യക്ഷമായ സ്നേഹമാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വീതി നീളം ഉയരമാഴം എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ഇത് പൂർണ്ണതയുള്ള സ്നേഹമാണ് എന്നുള്ള സത്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരാശയം ഈ വേദഭാഗത്ത് നാം വായിക്കുമ്പോൾ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 പദപ്രയോഗങ്ങൾ ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നാം അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, നമുക്കറിയാം ഇത് ആരിലാണ് വേരൂന്നതും ആരിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവിൽ ആണ്, അവനിലാണ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയിൽ വേരൂന്നണം എന്ന് പറയുമ്പോൾ അത് ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഇത് പിരിയാത്ത ബന്ധം നൽകിയ സ്നേഹമാണ്. വേരൂന്നുവാൻ, അടിസ്ഥാനപ്പെടുവാൻ, ഇനി അവനിൽ നിന്ന് നമ്മെ പിഴുതു മാറ്റിക്കളയുവാനോ അവനിൽ നിന്ന് തകർത്ത് കളയുവാനോ ഒന്നിനാലും സാധിക്കാതെ വണ്ണം അത്ര ദൃഢതയുള്ള ഒരു പിരിയാബന്ധം നൽകിയ സ്നേഹമാണ് ഈ സ്നേഹം എന്നുള്ളത്. എന്നാൽ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ ഈ പിരിയാത്ത ഈ ബാന്ധവം നൽകാനായിട്ട് അതേ തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ പിതാവ് കൈവിടുവാനായിട്ട് ഇടയായിട്ട്, നാം നിത്യനരകത്തിൽ അനുഭവിക്കേണ്ട നരകശിക്ഷ മുഴുവൻ അവൻ ആ വേളയിൽ അനുഭവിച്ച് തീർത്തു. തിരുനാമത്തിന് സ്തോ. അതുകൊണ്ട് നമ്മുടെ നിത്യശിക്ഷാവിധി നീങ്ങി നിത്യകാലം ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അരിഷ്ടത അനുഭവിച്ച് കഴിയേണ്ട നമുക്ക് അതൊരിക്കലും അനുഭവിച്ച് തീർക്കുവാൻ നമ്മളാൽ സാധിക്കുകയുമില്ല. അത്ര
അത്രമാത്രം കഠിനമായിരുന്നു. എന്നാൽ ദൈവപുത്രൻ സർവജ്ഞാനിയായിരുന്നവൻ ആ വേദന മുഴുവൻ, സകല ലോകത്തിൻ്റെയും പാപത്തിൻ്റെ വേദന മുഴുവൻ, ആ ശിക്ഷ മുഴുവൻ അവൻ അറിഞ്ഞ് അനുഭവിച്ച് തീർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത്. അതുകൊണ്ട് പിരിയാത്ത ഒരു ബാന്ധവം, പിരിയാത്തൊരു ബന്ധം ദൈവവുമായിട്ട് അരിഷ്ടപാപികളായ എളിയവരായ നമുക്ക് ലഭിച്ചു. തിരുനാമത്തിൻ്റെ സ്തോത്രം. ഈ സ്നേഹം പിരിയാത്ത ബന്ധം നൽകിയ സ്നേഹമാണ് എന്നുള്ളത്. അഞ്ചാമതായിട്ട് ഒടുവിലായിട്ട് ആ പ്രാർത്ഥനയിൽ നാം വായിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ എന്നുള്ളതാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. പരിജ്ഞാനത്തെ കവിയുക എന്ന് വെച്ചാൽ നമ്മുടെ അറിവിനെ കവിയുന്നതാണ് ഈ സ്നേഹം. അപ്പോൾ അറിവിനെ കവിയുക എന്ന് വെച്ചാൽ അറിയാൻ കഴിയാത്ത കാര്യങ്ങളെ എങ്ങനെയാണ് അറിയാൻ കഴിയുക? നമുക്കറിയാം, ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്തത് ഹൃദയം കൊണ്ട് അറിയാനായിട്ട് കഴിയും. പരിജ്ഞാനത്തെ കവിയുന്ന ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് കേവലം ബുദ്ധി കൊണ്ട് ഈ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഒന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഹൃദയംഗമമായിട്ട് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ചുവട്ടിലേക്ക് നാം വരുമ്പോൾ, അവനെ നാം ഓർക്കുമ്പോൾ അത് ഉള്ളത്തിൽ ആനന്ദം നൽകാനായിട്ട് ഇടയായിട്ട് തീരും. മാത്രമല്ല അത് അവൻ്റെ ആ സ്നേഹത്തെ അനുഭവിച്ചറിയാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതാണ്. ഈ സ്നേഹം പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. അഞ്ച് കാര്യങ്ങളാണ് പൗലോസിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ഈ സ്നേഹം പെരിയ സ്നേഹമാണ് എന്നുള്ളത്. കാരണം അവൻ വലിയവനും അത്യന്തസ്തുത്തിനുമാകിയാൽ അവന് ചെറിയ സ്നേഹം നൽകാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന്റെ വില അത് വിലയേറിയതായിരുന്നു. അതുകൊണ്ട് വലിയ സ്നേഹം, ഒത്തിരി സ്നേഹം നൽകി നമ്മെ സ്നേഹിക്കാനായിട്ട് ഇടയായിട്ട്. മാത്രമല്ല ഈ സ്നേഹം പ്രത്യക്ഷമായ സ്നേഹം, പെരിയ സ്നേഹം എന്ന് മാത്രമല്ല പ്രത്യക്ഷമായ സ്നേഹം. കാലത്തിൽ അത്, കാലസമ്പൂർണതയിൽ അത് പ്രത്യക്ഷപ്പെട്ടു, ക്രൂശിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടു, നമ്മുടെ ഹൃദയത്തിൽ അത് പകരപ്പെട്ടു. കാലകാലങ്ങളിൽ ഈ സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് തീരുവാൻ ദൈവം നമുക്ക് വലിയ കൃപ കാണിക്കാനായിട്ട് ായിട്ട് തീരുന്നു. മാത്രമല്ല ഈ സ്നേഹം പൂർണ്ണതയുള്ള സ്നേഹമാണ്. അതിൻ്റെ നീളം, വീതി, ആഴം, ഉയരം അതൊന്നും അളക്കുവാൻ ആരാലും സാധിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ആ സ്നേഹം. മുഖാന്തരം അപൂർണരായ നമുക്ക് അവനിൽ പരിപൂർണരാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല പിരിയാത്ത ബന്ധം നൽകിയ സ്നേഹമാണ് ഈ ക്രിസ്തുവിൻ സ്നേഹം. അതിനുവേണ്ടി പിതാവിനാൽ അവൻ കൈവിടപ്പെട്ടവനായിട്ട് തീരാൻ ഇടയായിട്ട് തീരും. മാത്രമല്ല ഇത് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. ബുദ്ധി കൊണ്ട് അളക്കുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കാത്തത് ഹൃദയം കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. കാലകാലങ്ങളിൽ ഓരോ ദിവസവും ഈ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നവരാണ് ഞാനും നിങ്ങൾ. അങ്ങനെയുള്ളൊരു ഭാഗ്യത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വാസ്തവമായിട്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം ഇരിക്കുമ്പോൾ, അവൻ്റെ മനോഹരത്വം ധ്യാനിപ്പാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ, അവൻ്റെ സ്നേഹത്തിൻ്റെ ആ മാസ്മരികത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമെന്നുള്ളതിനെ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, അവൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വത്തെ നനച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചെറിയ സാർ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രാണനും നൽകി സ്നേഹിപ്പാൻ പാപിയിൽ കണ്ടതെന്തു നീ എന്നുള്ളതാണ്. നമ്മിൽ എന്ത് കണ്ടിട്ടാണ് ദൈവം ഇത്രയ്ക്ക് സ്നേഹം നമ്മിൽ ചൊരിഞ്ഞത്? ഈ പെരിയ സ്നേഹം, പ്രത്യക്ഷമായ സ്നേഹം, പൂർണ്ണതയുള്ള സ്നേഹം, പിരിയാത്ത ബന്ധം നൽകിയ സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം നൽകുവാനായിട്ട് നമ്മിൽ എന്ത് കണ്ടു? ഒന്നും കണ്ടില്ല എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ആ സ്നേഹത്തെ, ആ സ്നേഹത്തിൻ്റെ ആ മഹത്വത്തെ നനച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ തക്ക മഹത്വം കരേറ്റുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്നുകൊണ്ട് നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും അവിടുന്ന് കൃപയാൽ അനുവദിച്ചു ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. സംഭവമൂലമായ ഒരാഴ്ച വട്ടക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങളായിരുന്ന ആ സന്ദർഭങ്ങളിൽ ഞങ്ങളോട് കൂടിയിരുന്നു. എല്ലാവിധമായ ക്ഷേമവും ആരോഗ്യവും ബലവും നൽകി ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്നെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഏഴകളാതെ ഞങ്ങളോട് അവിടുന്ന് പ്രസാദിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് എത്രയോ വലിയവനായ ദൈവമാണ്. കരുണാസമ്പന്നായ ദൈവം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയായിരുന്നു. അതിൻ്റെ ഉയരവും നീളവും വീതിയും ആഴവുമൊന്നും ഞങ്ങൾക്ക് വർണ്ണിക്കുവാൻ കഴിയില്ല. അത്രമാത്രം ഞങ്ങളെ ഇവിടുന്ന് സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. കാൺമീ നാം ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നൽകിയ മഹാസ്നേഹത്തെ ഞങ്ങൾ ഓർക്കും.
കർത്താവെ, നാം ദൈവമക്കളെന്ന് ആകുവാൻ തക്കവണ്ണം കർത്താവെ അവൻ നമുക്ക് വേണ്ടി കൊടുത്ത വില വിലയേറിയതായിരുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയയില്ല. അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് ഒരു നാളും സാധിക്കുകയില്ല എന്ന് സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായി സ്തോത്രം. പാപികളും ദോഷികളും കർത്താവെ ശത്രുക്കളുമായിരുന്ന ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. അവിടുന്ന് കാരണം കൂടാതെയാണ് ഞങ്ങളെ സ്നേഹിച്ചതെന്നുള്ളതും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ ഒരു നന്മയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചവരായിരുന്നു. 10-ാം തലമുറ പോലെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങൾ യോഗ്യതയില്ലാത്തവരായിരുന്നു, അറയ്ക്കപ്പെട്ടവരായിരുന്നു, കുലഹീനരായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങളെ സ്നേഹിപ്പാൻ സ്വന്തം ജനമായി യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്നിരുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ജാതികളും പുറജാതികളുമായിരുന്ന ഞങ്ങൾക്ക് ലഭിച്ച ഈ മഹാഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ് അതിനുവേണ്ടി കൊടുത്ത വില തൻ്റെ പുത്രനായിരുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ നീതിമാൻ ആരുമില്ല എന്ന് കണ്ടുകൊണ്ട് ഈ താണ ലോകത്തിലേക്ക് വന്നു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാൽവറി കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ യഹൂദന്മാരുടെ രാജാവായി പിറന്നുവെങ്കിലും അവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. ആ രീതിയിൽ ഞങ്ങൾക്ക് വചനം കേൾക്കുവാൻ, വിശ്വസിപ്പാൻ, അംഗീകരിപ്പാൻ, അവിടുത്തെ കൽപ്പനകൾ ആചരിപ്പാൻ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് നൽകിയ മഹാഭാഗ്യത്തിനായ സ്തോത്രം. അവിടുന്ന് മക്കളും പ്രിയമക്കളുമാക്കി തീർത്ത വലിയ കൃപയ്ക്കായ സ്തോത്രം. അവിടുത്തെ രാജീയ പുരോഹിതപരമായി ഞങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ ഓർത്തതുപോലെ ഞങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം അവിടുത്തെ ആ സ്നേഹം ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. മാത്രമല്ല ആ സ്നേഹത്തിൽ വളരുവാൻ നീ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, എല്ലാറ്റിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾ ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. മനുഷ്യരാരും കാണാത്തവനാണ്, കാണുവാൻ കഴിയാത്തവനാണ്. ഈ വലിയവനായ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി തീർന്നോർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. അവൻ ആ കാൽവരിക്രൂശിൽ ഞങ്ങൾക്ക് യാഗമായി തീർന്നോർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന പിലാത്തോസിൻ്റെ മുമ്പാകെ 3 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടിട്ടും യാതൊരു കുറ്റവും കാണാതെ, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ അടുപ്പിച്ച് വിട്ടേക്കുമെന്ന് പിലാത്തോസിൻ്റെ മുമ്പാകെ പറഞ്ഞപ്പോൾ അവർ ജനങ്ങൾ അവരോട് പറഞ്ഞു, അവനെ കൊന്നുകളുക, ബർബാസിനെ വിട്ട് തരിക, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ അവിടുന്ന് കൊന്നുകൊള്ളുവാൻ പ്രസാദിച്ചപ്പോൾ അവൻ, എൻ്റെ ദൈവമേ നീയും എന്നെ കൈവിട്ടെന്നുള്ള ഉറക്കെ നിലവിളിയുടെ മുമ്പാകെ പിതാവ് പോലും മൗനമായി തീർന്നു. ദേശം അവിടെ ഇരുട്ടായിപ്പോയത് ഞങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരിശീല മേൽതൊട്ട് അടിയോടെ ചീന്തിപ്പോവാനിടയായി. ഞങ്ങൾക്ക് ആ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു തന്നു. ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരിശീലിൽ കൂടെ ഞങ്ങൾക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിക്കായ സ്തോത്രം. ദൈവാലയത്തിന് ഞങ്ങൾക്കൊരു മഹാപുരോഹിതനുണ്ട്. കർത്താവെ, ഞങ്ങൾ ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി ആ വിശുദ്ധ വസ്ത്രാലങ്കനത്തോടെ അവരുടെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് അവിടുത്തെ ആരാധിപ്പാന്തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർത്ത ആ മഹാദേവയ്ക്കായ സ്തോത്രം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് മഹാദേവമായിരിക്കുക സ്തോത്രം. സകല ദേവന്മാർക്കും മീതെ മഹാരാജാവായിരിക്കുക സ്തോത്രം. ഇന്ന് സകല കർത്താവെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിന്ന് മഹിമയുടെ വലത്തുഭാഗത്ത് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനായ സ്തോത്രം. കർത്താവെ, അവനെ സ്തുതിക്കരേറ്റുവാൻ, അവന് മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചല്ലോ. സഭയായ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങളുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്ന ആ വലിയവനായ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു സ്തോത്രം. അറക്കപ്പെട്ട കുഞ്ഞാട് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും പോവുകയും സ്വീകരിപ്പാൻ യോഗ്യനായ ഞങ്ങളുടെ മധ്യം ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയാണ്. പുസ്തകം വാങ്ങുവാനും അനുമുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി. ഞങ്ങൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ആ പാട്ട് പാടിക്കൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. സാറാപ്പുകൾ മൂപ്പന്മാർ ജീവികൾ വാഴ്ത്തുന്ന ആ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ, ആ മൂപ്പന്മാരുടെ കിരീടങ്ങളെ അവരുടെ പാദപീഠത്തിലിട്ടുകൊണ്ട് അവിടെ നിന്ന് ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏഴകളാതെ ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് അറക്കപ്പെട്ട കുഞ്ഞാടി ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ബഹുമാനം പൂഴ്ച അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ തന്നിൽ പകരട്ടെ. അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നവനായിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും പൂഴ്ചയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്തോത്രയാഗമായി സമർപ്പിച്ചുകൊള്ളുന്നു. ആമേൻ.